മല്ലു ട്രാവലർ ഷിയാസ് കരീം ന്യൂസ് ഇങ്ങനെ പുറത്തു വന്ന് കുറെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ കേസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ടൈമിലൊക്കെ അവരെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഫൈൻഡിങ്ങുകളും ഊഹാബോഹങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീഡിയാസിൽ മീഡിയ കൊടുക്കുന്നത് ഓക്കെ ഫൈൻ നോ വറീസ്. കാരണം മീഡിയയുടെ മുന്നിൽ ഒരു കേസ് വരുന്നു, അറിയാലോ, ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ടോപ്പിക്കുകളിലും ഇവിടെ മീഡിയാസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഞാനത് വേണമെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കാരണം മീഡിയ പവർഫുൾ ആയിട്ട് ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ പോലെ ഇങ്ങനെ പോകുമ്പോഴേ ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ കേസുകൾ അന്വേഷിക്കേണ്ട പോലീസുകാർക്കടക്കം ഒരു ചൂട് വരുള്ളൂ. ഓക്കെ, നമ്മളില്ലെങ്കിൽ മീഡിയ ഇത് കുത്തിപ്പൊക്കും കണ്ടുപിടിക്കുന്നുണ്ട്, വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. പക്ഷെ ഇവിടെ ഒരു കേസ് ഒരാൾക്ക് നേരെ വരുന്നു, ഫസ്റ്റ് ഡേ തന്നെ കേസ് വരുന്ന ദിവസം തന്നെ അയാൾ തന്നെ പ്രതി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ മീഡിയാസിന്റെ കയ്യിൽ കൃത്യമായ എവിഡൻസും തെളിവും വേണം. പല കേസുകളിലും രാഷ്ട്രീയക്കാരുടെ, മത നേതാക്കന്മാരുടെ, പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർക്കെതിരെയൊക്കെ വരുന്ന കേസുകളിൽ ഡേ വണ്ണിൽ തന്നെ സോളിഡ് എവിഡൻസ് കയ്യിലില്ലാതെ മീഡിയാസ് ആരും, ഇവർ തന്നെയാണ് പ്രതി, പ്രത്യേകിച്ച് ഒരു പീഡന പരാതി വരുമ്പോൾ അവൻ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ചില റെയർ കേസുകളിൽ ഓക്കെ ഇങ്ങനൊരു ഒരു വ്യക്തിക്കെതിരെ ഒരു പീഡന പരാതി വരുമ്പോൾ ഇൻസൈഡ് ന്യൂസ് അറിയാൻ പറ്റും. ഓക്കെ, എന്ത് സംഭവിച്ചു എന്നുള്ള ന്യൂസുകാർക്കൊക്കെ ആ ടൈമിൽ ചിലപ്പോൾ അവർ കൃത്യമായിട്ട് ഓക്കെ ഇയാൾ തന്നെയാണ് ചെയ്തത്, അത് ചെയ്യാനുള്ള കാരണം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഫുൾ സാധനം ഫസ്റ്റ് ഡേ തന്നെ കൊടുക്കുന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂസ്, ഒരു ഡിബേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതാണ് ഇന്ന് കണ്ടന്റാക്കി വെക്കാൻ പോണത്. അത് വെക്കുന്നതിന് മുമ്പ് ഷിയാസ് കരീം ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പത്രമാധ്യമങ്ങളെ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു, ന്യൂസ് കൊടുത്ത ചാനലുകളെ വളരെ മോശമായി പറഞ്ഞു എന്ന് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ പാടില്ല, കാരണം അത് ചെയ്യുന്നതോടുകൂടിയിട്ട് പ്രൊവോക്ഡ് ആവുകയാണ് മീഡിയ. മീഡിയ പ്രൊവോക്ഡ് ആകുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ വാശിക്ക് കാര്യങ്ങൾ വീണ്ടും വീണ്ടും വളച്ചൊടിക്കലും എക്സാജുറേഷൻസൊക്കെ വരും. ഷിയാസ് വന്നിട്ട് അതിൽ മാപ്പ് പറഞ്ഞിട്ട് പോയി. ഷിയാസ് മാപ്പ് പറഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും, ഇല്ലെങ്കിൽ ഷിയാസ് തന്നെ സ്വന്തം പ്രൊഫൈലിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നോക്കിയ സമയത്ത് വേറൊരു ന്യൂസ് കണ്ടു. മല്ലു ട്രാവലർ കാനഡയിൽ ചാനൽ വാർത്തയെ പരിഹസിച്ച്. ഇതാണ് തംബ്നെയിൽ കണ്ടത്. അപ്പം അതിനകത്തുള്ള വീഡിയോ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. എങ്ങനെയാണ്, ഞാൻ വിചാരിച്ചു അയ്യോ ഷിയാസ് വന്നിട്ട് ഇപ്പം ഇത് ചെയ്തിട്ട് പോയി, എന്നിട്ട് ഷിയാസ് മാപ്പ് പറഞ്ഞു. മല്ലു ഇനിയിപ്പോൾ ഇത് അറിയുന്ന മല്ലു, ഓൾറെഡി മല്ലു ഷിയാസിൻ്റെ കാര്യം അറിയാം. ഷിയാസ് ഇങ്ങനെ പത്രമാധ്യമങ്ങളെ പറഞ്ഞതിന് ഷിയാസ് മാപ്പ് ചോദിച്ചു പോയതൊക്കെ മല്ലുവിന് അറിയുമായിരിക്കും. അങ്ങനെ ഒരു കേസിൽ നിൽക്കുന്ന സമയത്ത് മല്ലു ഒരിക്കലും ആ ഒരു ലൈക്ക് അതൊരു മണ്ടത്തരമാണ് ആ കാണിക്കുന്നത്. ഓക്കെ, കാരണം പ്രൊവോക്ക് ചെയ്യാണ് വീണ്ടും മീഡിയനെ, ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് തംബ്നെയിലിനകത്ത് എന്താ വീഡിയോ നോക്കാന്ന് പറഞ്ഞാൽ വീഡിയോ നോക്കി, ഇറ്റ്സ് എ ടിക്ടോക്ക് വീഡിയോ. നാട്ടിലേക്ക് തിരിച്ചെത്തിച്ച് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ പ്രതി വിദേശത്താണുള്ളത്, അതിന്റെ ഒരു പരിമിതി ഉണ്ട് എന്നും കൊച്ചി ഞാനോ ഒളിപ്പിച്ചേക്കണേ. കാനഡയിലെ ഒരു വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ മല്ലു ട്രാവലർ ഒളിപ്പിച്ചത്. അണ്ടർഗ്രൗണ്ടിൽ വെച്ച് കണ്ടെത്തി, ഇല്ലട്ടെ അങ്ങനെ വിട്ടതല്ലാണെങ്കിൽ പോലീസ് നേരിട്ട് വിളിക്കട്ടെ. ഗൈസ് എന്ത് സീനാ ഈ വായി, ന്യൂസുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു വിടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പൊ കണ്ട ഏഷ്യാനെറ്റ് ന്യൂസ് ഏത് രാജ്യത്താന്ന് അറിയേണ്ടത്. കാനഡയിലാണ്, ടൊറന്റോയിലുണ്ട്, ഞങ്ങളോടുണ്ട്. ഓക്കെ, അപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു ന്യൂസ് മല്ലു ട്രാവലർ കാണുകയാണ് ഇരുന്നിട്ട്. അപ്പൊ അത് വേറൊരു ഫ്രണ്ട് വീഡിയോ എടുക്കുന്നു. ആ ഫ്രണ്ട് വീഡിയോ എടുത്തിട്ട് ആ ഫ്രണ്ടിന്റെ ടിക്ടോക്കിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇയാള് രാജ്യം വിട്ടു, ഒളിവിലാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസ് വന്നു എന്നാണ് അവർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അങ്ങനെ ഒരു ന്യൂസ് വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ബൈ ദ വേ, നിങ്ങൾ ആരെങ്കിലും ഇനി എന്റെ വീഡിയോ കാണുന്നവർ ഏഷ്യാനെറ്റ് ന്യൂസിൽ മല്ലു ട്രാവലർ ഒളിവിൽ പോയി എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഐ ഡോണ്ട് നോ ലൈക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന്
പേഴ്സണലി സെൻഡ് ചെയ്യാം. എന്താണെങ്കിലും ഈ വീഡിയോയിൽ ക്ലിയർ ആണ്, മല്ലു ട്രാവലർ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു മല്ലുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണുന്നു. ഫ്രണ്ട്സ് ഓബിയസ്ലി മല്ലുവിന്റെ മല്ലു ആ ഒരു അവസ്ഥയിലും മല്ലു ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഫ്രണ്ട്സ് ഓബിയസ്ലി പറയാണ് എങ്ങോട്ട് ഒളിച്ചോടിയതല്ല, ഈ ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇത് ഞാനും പറഞ്ഞിട്ടുണ്ട്, മല്ലുവിന്റെ ആ ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് മല്ലു വിദേശ രാജ്യത്തേക്ക് പോയത്. അതിന്റെ പിന്നാലെയാണ് കേസ് വരുന്നത്. അപ്പോ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതില് വളരെ മോശമായിട്ടൊന്നും അവർ സംസാരിച്ചിട്ടില്ല. ഷിയാസ് വന്നിട്ട് ഒരു എന്താ പറയാ പച്ചക്ക് തെറി പറഞ്ഞിട്ടാണ് പോയതെങ്കിലും ഇതിൽ മല്ലു ട്രാവലർ ഒന്നും മിണ്ടുന്നില്ല. മല്ലു ട്രാവലർ അവിടെ ആ വീഡിയോ കാണുന്നു, മിണ്ടാതിരിക്കുന്നു. ഒപ്പമുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അവര് ഇയാൾ ഇവിടെയാണ്, നിങ്ങൾ ഈ പരിപാടി കാണിക്കരുത്, അവര് ഫണ്ണിയല്ല അവരൊരു സർക്കാസ്റ്റിക് ആയിട്ട് അവര് പറഞ്ഞിട്ട് പോയി. ഓക്കെ, ഇതാണിപ്പോ മല്ലു ട്രാവലർ പത്രമാധ്യമങ്ങളെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോയുടെ തമ്മിലൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടത്. ഓക്കെ, എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും മീഡിയാസിനെ ചൊറിയാതിരിക്കുക. മാക്സിമം മീഡിയാസിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ സാധനങ്ങൾ വളച്ചു ഓടിച്ചും തിരിച്ചും മറച്ചും എക്സാജുറേറ്റ് ചെയ്തൊക്കെ പറയുന്നത് ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേറെ രീതിയിലുള്ളൊരു വൈബ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം അത് ഒഴിവാക്കുക. ഇനി മല്ലു എന്നെ രാവിലെ പോസ്റ്റ് ചെയ്ത വേറൊരു വീഡിയോ ഉണ്ട്. ഞാനിപ്പം എൻ്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പം എൻ്റെ മക്കള് റിയാനാണ് 4 വയസ്സിൽ റിയാനും മാസിയും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മായിട്ട് പറഞ്ഞോളൂ സ്കൂളിൽ നിന്ന് അവൻ്റെ ക്ലാസ്മേറ്റ്സും ഒക്കെ, അതും റിയാന് ചെറിയ മോനാണ്, അപ്പം അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് ബുദ്ധിയില്ല. അവൻ്റെ സീനിയേഴ്സായ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ കുട്ടികളോട് വന്നിട്ട് നിന്റെ ഉപ്പാനെ പോലീസ് പിടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുള്ളൂ. എനിക്കെൻ്റെ ലൈഫിൽ വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരു ആരോപണം കൊണ്ട്. ഓക്കെ, നഷ്ടം എന്ന് വെച്ചാൽ അതിൽ ഈ നമ്മുടെ നാട്ടിലെ മീഡിയാസിന് ഒരു മെയിൻ റോളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഈ വിഷയം എടുത്ത് കുത്തിപ്പൊക്കി എന്നൊരു പെണ്ണ് പിടിനാക്കിയത് നമ്മുടെ നാട്ടിലത്തെ മീഡിയാസാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ പറയുന്നു ഓൾറെഡി അത് തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതിനുള്ള എവിഡൻസൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്, നമുക്കിനത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേ വേണ്ടുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച ഒരു കുഞ്ഞു മക്കളുടെ മനസ്സിൽ വരെ അവരെ ഉപ്പാനെ ഒരു പെണ്ണുവീടിനാക്കിയിട്ട് മറ്റു കൂട്ടിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര നഷ്ടമുണ്ടാവില്ല, നമ്മുടെ കുടുംബത്തിന് എത്ര എഫക്റ്റ് ആയിട്ടുണ്ടാവും. ശരിക്കും നല്ല രീതിയിലുണ്ടോ, നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് ഞങ്ങളെ ഫാമിലി. ഓക്കെ, അപ്പോൾ മല്ലു ട്രാവലർ വന്നിട്ട് ഫാമിലിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. മീഡിയാസ് കൊടുക്കുന്ന ഇങ്ങനത്തെ എക്സാജുറേറ്റഡ് ന്യൂസ്, അതായത് ന്യൂസ് ഓക്കെ ഫൈൻ ആണ്, പക്ഷെ നിങ്ങൾ എക്സാജുറേറ്റഡ് ന്യൂസ് കൊടുക്കുന്ന സമയത്ത് പ്രതി തന്നെ എന്ന് പറയുമ്പോൾ അത് ഫാമിലിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓബിയസ്ലി ഇപ്പം അറിയാലോ കുട്ടികളടക്കം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഓബിയസ്ലി ക്വസ്റ്റ്യൻസ് മല്ലുവിൻ്റെ മക്കളോടും ഈ പറഞ്ഞ സ്കൂളിലെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ചോദിക്കും. ഓക്കെ, അവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലോ. എന്താണെങ്കിലും മല്ലുവിൻ്റെ ഫാമിലിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് മല്ലു തന്നെ വന്നിട്ട് പറയുന്നു. അതിൽ പത്രമാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് മല്ലു പറയുന്നത്. ഇതാണ് മല്ലു മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി കമ്മിങ് ടു അവർ ടോപ്പിക്, നമ്മുടെ ടോപ്പിക്. ഞാനിത് ഇത്രയും പറയാൻ കാരണം ഈ പറഞ്ഞ മീഡിയാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇപ്പോൾ ഷിയാസ് അത് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു, മല്ലു വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. News 18 വന്നിട്ടുള്ള രണ്ട് വീഡിയോ ആണ്, രണ്ട് ടോപ്പിക്കിലും മല്ലുവിൻ്റെ ടോപ്പിക്കിലും ഷിയാസിൻ്റെ ടോപ്പിക്കിലും രണ്ടിൻ്റെ തമ്മിലും ടൈറ്റിലും ഞാനിവിടെ വെക്കുന്നുണ്ട്. പീഡനത്തിലും ബിഗ് ബോസ്, ഷിയാസ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, അപ്പോൾ പീഡനത്തിലും ബിഗ് ബോസ് അങ്ങനെയാണ് അവർ തമ്മിൽ ഇട്ടിട്ടുള്ളത്. മല്ലു ട്രാവലറുടെ വഴിവിട്ട യാത്ര, മല്ലു ട്രാവലർ ഒരു എന്താ പറയുക ഇതാണ് ട്രാവൽ വ്ളോഗറാണ്, അപ്പോൾ യാത്രകളാണ് മല്ലു ട്രാവലറിൻ്റെ കണ്ടന്റ്. അപ്പോൾ വഴിവിട്ട യാത്ര അതാണ് അവരുടെ തമ്മിൽ, മല്ലു ട്രാവലറിനെ വെച്ച് നോക്കുമ്പോൾ വഴിവിട്ട യാത്ര. ഇതിന് അവരൊരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ, വ്ളോഗർമാർ പരിധി വിടുന്നോ, അതാണ് അവരുടെ ടോപ്പിക്. വ്ളോഗർമാർ പരിധി വിടുന്നോ, രാഷ്ട്രീയക്കാർക്കെതിരെ പോലീസുകാർക്കെതിരെ മതനേതാക്കന്മാർക്കെതിരെ ബിസിനസ്സുകാർക്കെതിരെ ഒക്കെ ഇവിടെ ഈ പറഞ്ഞ ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ട് ഇല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ചാനല്, ബൈ ദ ഈ ചാനൽ തന്നെ, രാഷ്ട്രീയക്കാർ പരിധി കടന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പരിധി വിടുന്നു, മതനേതാക്കന്മാർ പരിധി വിടുന്നു, പോലീസുകാർ പരിധി വിടുന്നു, ബിസിനസ്സുകാർ പരിധി വിടുന്നു, ഒരു ഡിബേറ്റ് നിങ്ങൾ ചെയ്യൂ, അല്ല നിങ്ങൾ ചെയ്യൂ, അല്ല സിംപിളായിട്ട് ചോദിക്കും, അല്ല ഈ പരിധി വ്ളോഗർമാരെ പരിധി തീരുമാനിക്കുന്നത് ചാനലുകാരാണോ, അല്ല പരിധി നിശ്ചയിക്കുന്നതും ഒരു പരിധി വയ്ക്കുന്നതും ചാനലാണോ, നിയമപരമായിട്ടുള്ള പരിധികൾ ഓക്കെ ഫൈനാണ്, അത് നിങ്ങൾക്കും ഉണ്ടാവും വ്ളോഗ് ചെയ്യുന്നത് നമുക്കും ഉണ്ടാവും. അല്ലാതെ നമ്മൾ വന്നിട്ട് പത്രമാധ്യമങ്ങൾ ഇന്ന പരിധിയിൽ അവർ പരിധി കടക്കുന്നു
നമ്മളാണ്ട് എല്ലാരും കൂടി കൂടി ഇരുന്നിട്ട് രാവിലെ മുതൽ ചർച്ച ചെയ്ത് ബ്ലോഗർമാർ വീഡിയോ ഇട്ട അങ്ങനെ ഇരിക്കും. അത് നിങ്ങൾക്കൊരു പ്രത്യേക പരിധി, ഞങ്ങൾക്കൊരു പ്രത്യേക പരിധി. ഇവിടെ നിയമത്തിന്റെ പരിമിതികളും പരിധികളുമാണ് ആളുകൾക്കുള്ളത്. അല്ലാതെ നിങ്ങളോ നമ്മളോ തീരുമാനിക്കുന്ന പോലെ ഒരാൾക്ക് ഇത്ര പരിധി മറ്റേക്ക് ഇത്ര പരിധി അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ചർച്ച ചെയ്യാം, ചർച്ചയ്ക്കും അല്ലെങ്കിൽ തമ്മിലും ഇതേപോലെ ടൈറ്റിലൊക്കെ ഇടാം, നോ വറീസ്. എന്നിട്ട് ഈ ചർച്ചയിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഏറ്റവും രസം ഇവിടെ. അതായത് വ്ളോഗർമാർ പരിധി വിടുന്നോ അല്ലെങ്കിൽ വിട്ടോ എന്നൊക്കെ ചോദിച്ച് ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ന്യൂസ് 18 സംപ്രേഷണം ചെയ്തത്. പൊതുവേദി, പൊതുവേദി എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, പൊതുവായിട്ടുള്ള ആളുകൾക്ക് വന്നവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോവാം, ഇതാണ് ആ പരിപാടി പൊതുവേദി. അപ്പൊ എന്താണെങ്കിലും പൊതുവേദിയിൽ ആളുകൾ വിളിച്ചു, കുറച്ച് കോളുകൾ ഞാൻ വെക്കാം. പൊതുവേദിയിൽ വന്ന കോളും അവർ പറയുന്നത്. നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബ് ബ്ലോഗർക്കെതിരെ ഇന്ന് പരാതി ഉയർന്നിരിക്കുകയാണ്. എറണാകുളത്താണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. സൗദി സ്വദേശിയായ വനിതയാണ് പരാതി നൽകിയിട്ടുള്ളത്. മോശമായി തന്നോട് പെരുമാറി എന്നാണ് യുവതിയുടെ ആക്ഷേപം. ഈ വിഷയത്തിലാണ് ഇന്ന് പൊതുവേദി പൊതുജനാഭിപ്രായം ആരായുന്നത്. വ്ളോഗർമാർ പരിധി വിടുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഓക്കേ, അപ്പോ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ടോപ്പിക് എന്താന്നുള്ളത്. മല്ലു ട്രാവലറിന്റെ ആണ് അവരുടെ ടോപ്പിക് ആയിട്ട് അവർ എടുത്തിട്ടുള്ളത്. അതായത് സൗദി വനിത, ആ വനിത കൊടുത്ത കേസ്, പരിധി വിടുന്നു, വ്ളോഗർ, മല്ലുവിന്റെ ടോപ്പിക്കാണ്. അത് ശരിക്കും മല്ലുവിന്റെ ടോപ്പിക്ക്, മല്ലു ട്രാവലർ പരിധി വിടുന്നു, മല്ലു ട്രാവലറിന്റെ പരിധികൾ എന്തൊക്കെ, മല്ലു ട്രാവലർ അതിര് കടന്നോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൈൻ. ഒരു മല്ലു മാത്രമാണോ എൻറ്റയർ വ്ളോഗേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു മല്ലു ട്രാവലറോ ഒരു ഷിയാസ് കരീമോ ചെയ്യുന്ന കാര്യത്തിന് ഇവരിങ്ങനെയാണ്? ഇപ്പൊ ഈബുൾ ജെറ്റിന്റെ പ്രശ്നം വന്നു, നേരെ വന്നു ഈബുൾ ജെറ്റിന്റെ പ്രശ്നം വന്നപ്പോ വ്ളോഗർമാർ കേരളം കത്തിച്ചു. ഇതാണ് ഇവര് എല്ലാരും പത്രമാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രമുഖ സിനിമാ നടനോ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകന്റെ എതിരെ ഇതേപോലെ ഒരു ലൈംഗിക ആരോപണം വരുമ്പോൾ രാഷ്ട്രീയക്കാർ പരിധി വിടുന്നു, രാഷ്ട്രീയക്കാരൊക്കെ സ്ത്രീ പീഡകർ, രാഷ്ട്രീയക്കാരൊക്കെ നാടിനാപത്ത്. ഇങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, നിങ്ങൾ ചെയ്യാറുണ്ടോ, അതാണ് ചോദ്യം. ഇനി ഇതിൽ വന്ന കോളുകളും അതിൽ ആളുകൾ പറഞ്ഞു, അതാണ് ഇവിടെ ഏറ്റവും രസം. വ്ളോഗർമാർ പരിധി വിടുന്നു എന്ന് ചോദിച്ചൊരു ഡിബേറ്റ് വെച്ചിട്ട് അതിനകത്ത് ആങ്കർ തന്നെ ആകെ പരിധി വിട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറി. രവീന്ദ്രൻ പറയൂ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഒരു നിയന്ത്രണം ആവശ്യമാണോ? ശരിയാണ്, മനുഭരതനോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പറയാം. മനുഭരതനോട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം താങ്കള് ഈ ദീപു തിരുവനന്തപുരത്ത് വിളിക്കുമ്പോ മാത്രം താങ്കൾ, ഇതൊരു പൊതുവേദിയാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണെങ്കിൽ, നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോ അയാളോട് മാത്രം കൂടുതൽ സംസാരിക്കാം, മറ്റു കോളർമാർ വരുമ്പോ ആ കോളർ വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറ്റുക. നിങ്ങൾ വിഷയങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം IS തൃശ്ശൂരെന്ന് ഒരു IS-കാരനെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്നും ചർച്ചയല്ല. ഈ രാഷ്ട്രീയത്തിലെ വ്യഭിചാരവും ഇത്തരം കാര്യങ്ങൾ മാത്രമായിട്ട് ചർച്ചകൾ, ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് ശ്രീ രവീന്ദ്രൻ തൽക്കാലം തീരുമാനിക്കണ്ട. ഞങ്ങൾക്ക് എന്ത് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പത്രപ്രവർത്തനത്തെ കുറിച്ചൊരു ക്ലാസ് രവീന്ദ്രനിൽ നിന്ന് ആവശ്യമില്ല. രവീന്ദ്രൻ ശുഭിതനാകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് രവീന്ദ്രൻ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം അത് കേരളത്തിന്റെ രാഷ്ട്രീയ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ താങ്കളുടെ ഒരു അഭിപ്രായം വേണ്ട. അസഭ്യം വിളിച്ചു പറയുക എന്നതുകൊണ്ട് ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് ധരിച്ചാൽ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും, ചോദിക്കേണ്ടവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞോ അല്ലെങ്കിൽ അസഭ്യം വിളിച്ചു പറഞ്ഞോ ആളുകളെ അപമാനിക്കാമെന്ന് ധരിച്ചാൽ അതൊക്കെ വൻ പരാജയപ്പെട്ടു പോയി എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോ കണ്ടതെന്താ കേട്ടതെന്താ, അതായത് വ്ളോഗർമാർ പരിധി കടന്നോ എന്ന ടോപ്പിക്കിനകത്ത് ഒരാൾ വിളിക്കുന്നു, അയാൾ ചോദിക്കുന്നു കൃത്യമായ ചോദ്യം. ഒരു IAS ഓഫീസറെ പിടിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനെ പിടിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ പരിപാടിക്കകത്ത് വിളിക്കുന്ന ആളുകളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? നിങ്ങൾ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നു, ബാക്കി വിളിക്കുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഈ പരിപാടിയിലേക്ക് സ്ഥിരം വിളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വേറൊരു വ്യക്തിയുടെ പേരെടുത്ത് ഈ ആങ്കർ ആയിട്ട് ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഒരാൾക്ക് മാത്രം ഭയങ്കരമായിട്ടുള്ള കൺസിഡറേഷൻ, അയാളുടെ കോളിന് മാത്രം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മളൊക്കെ ഈ പരിപാടിയിൽ വിളിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കേൾക്കുന്നു, ആ പോട്ടെ, ഇഗ്നോർ ചെയ്യാണ്. അപ്പൊ ആ പരിപാടിയിലുള്ള ഒരു പ്രശ്നം തന്നെ
അതിന്റെ സ്ഥിരം വ്യൂവറായ അതിലേക്ക് വിളിക്കുന്ന ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നെന്താ, പത്രമാധ്യമങ്ങളിൽ ഞങ്ങളുടെ പരിപാടി എങ്ങനെ നടത്തുന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്നുള്ളത് ഞങ്ങൾ തോന്നി, അങ്ങനെ ഒരു കാലം ഒന്നും വന്നിട്ടില്ല, ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നെന്താ, ഇവരെന്താന്നിട്ട് ഡിസ്കസ് ചെയ്യണേ, വ്ലോഗർമാരുടെ പരിധി. അങ്ങനെ സ്വന്തം നിങ്ങളുടെ പരിധി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പരിമിതികളും പരിധികളും ഞങ്ങൾക്കും തീരുമാനിച്ചുകൂടെ? ഏ, പൊതുജനത്തിന് മുന്നിൽ നിങ്ങൾ വ്ളോഗർമാരുടെ പരിധിയും പരിമിതിയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾ ആരും കൺട്രോൾ ചെയ്യണ്ട, ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതേ ഇവിടുത്തെ ന്യായം, പൊതുജനം തീരുമാനിക്കും, പൊതുജനം തീരുമാനിക്കും. അതാണല്ലോ നിങ്ങൾ പറയുന്നത്, പൊതുജനം, പൊതുജനത്തിന്റെ, പൊതുജനം തീരുമാനിക്കണം. പൊതുജനം വിളിച്ചിട്ട് പറയാണ് നിങ്ങളോട് ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ, അപ്പൊ നിങ്ങൾ ചൂടായിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നു. എന്തൊരവസ്ഥയാണിത്. ഏ, ആദർശ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആദർശ്, ആദർശിന് എന്തു തോന്നുന്നു ഈ വിഷയം കേട്ടിട്ട്? ഹലോ, യെസ്, അവരെ പറഞ്ഞ അതേ കാര്യം തന്നെ പറയാം. നിങ്ങൾക്ക് വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നു നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കേൾക്കുക. എനിക്ക് ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് കോളിങ്ങിൽ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കേൾക്കുക. അല്ല, ഞാൻ ഈ കോളിങ്ങിൽ ആളുകൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആളുകളെ വെക്കുന്നത്. അതിലെനിക്ക് പേഴ്സണലായി ഒന്നുമില്ല. മനുഭാരത് എന്ന വ്യക്തിക്ക് പേഴ്സണലായി ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ വ്ളോഗറെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ സ്വഭാവം തൽക്കാലം നന്നാക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കണ്ട. ഞാൻ ഇങ്ങനെയാണ്, ആ രീതി അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല നമസ്കാരം. എനിക്ക് ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ആർക്കു മുന്നിലും വെട്ടിത്തുറന്ന് പറയും. അതിന് യാതൊരു ഭയവുമില്ല. അതിനുള്ള അധികാരം തന്നതുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഇത്രയുമായിട്ടും ഇവിടെ നിൽക്കുന്നത്. അതിൽ അമർഷമുള്ളവർ ആ വേദന തൽക്കാലം സഹിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഞാൻ ഇങ്ങനെയാകും. ഇത് എന്റെ വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താവണം എന്നുള്ളത് എന്നൊക്കെയാണ് ആങ്കർ പറയുന്നത്. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, ഇതൊക്കെയാണ് മൂപ്പർ പറയുന്നത്. അപ്പൊ ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് ആപ്ലിക്കബിൾ അല്ലേ? വേറൊരു വ്യക്തിയെക്കുറിച്ചോ വേറെ വ്യക്തികളെ കുറിച്ചോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവര് നിങ്ങളോട് പറയാം, നീ ആരത് സംസാരിക്കാൻ, നിനക്ക് ആരാധികാരം സംസാരിക്കാൻ, നീ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, നീ ഞങ്ങളെ കുറിച്ചാണല്ലോ പറയണെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ച് ഇവരെന്ത് ചെയ്യും? എന്ത് മുഖം വെച്ചിട്ട് ഇവരിത് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കും? ഏ, അപ്പൊ ഇവരുടെ ചാനലിൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാൾ എന്ത് തരത്തിലുള്ള വ്ളോഗ് ചെയ്യണം എന്നുള്ള തീർച്ചയായിട്ടും അയാൾക്ക് എന്തുണ്ട്? അതിന് സ്വയം അയാൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. അല്ലാതെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമോ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് മീഡിയ മെയിൻ സ്ട്രീം മീഡിയ ചാനൽസിന് മാത്രമോ തീഴെ എഴുതി തന്നതാണോ ഈ ഫ്രീഡം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം? ഏ, നിങ്ങളാണ് പരിധികൾ തീരുമാനിക്കുന്നത്. അതെങ്ങനെ നടപ്പാവും? നിങ്ങളാണോ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതി വ്യവസ്ഥയും മീഡിയാസ് ആണോ? ചെയ്യണം. ഒരു ഒരു കേസ് വരുന്നു, ആ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും എക്സാജറേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാം. നോ പ്രോബ്ലം. ഇനി ഇല്ല, ഒരു വ്യക്തിയെ നിങ്ങളെ കയ്യിൽ കിട്ടി, അയാളുടെ ഒരു കേസ് നിങ്ങളെ കയ്യിൽ കിട്ടി, നിങ്ങളത് ഏത് രീതിയിലും നിങ്ങളുടെ അജണ്ട അനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ചാനലിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി താല്പര്യം അനുസരിച്ചോ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം, അതൊന്നും വിഷയമല്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെയാണ്. വ്ളോഗർ ആയിട്ടുള്ള ഒരു ചാനലിൽ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ എന്താ പറയാ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ഇല്ലാതെ ഇപ്പൊ എന്നെ പോലെ അല്ലെങ്കിൽ മറ്റ് വ്ളോഗേഴ്സിനെ പോലെ ഏതെങ്കിലും ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം പറയുമ്പോൾ അതിന് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾ വരും, അതിലെ മാന്യത അളക്കാൻ വരും, അതൊക്കെ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ സ്വന്തം കാര്യം ഒരു പൊതുജനം ഫോൺ വിളിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് ദ വേ യു പ്രസന്റ് ആ ബോഡി ലാംഗ്വേജ് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓക്കെ, ആ വ്യക്തിയെ തെറി വിളിച്ചിട്ടുണ്ടാ, ഞാൻ ആ ഫസ്റ്റ് വിളിച്ച വ്യക്തി തെറി വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ല, കാരണം വോയിസ് വളരെ ലോ ആണ്. തെറി വിളിച്ചു എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്, ഫോൺ വിളിച്ച് തെറി വിളിച്ചു വളരെ മോശമാണ്. ഒരു ആങ്കറിനെ ഫോൺ വിളിച്ച് തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം പറയാം. രണ്ടാമത്തെ വ്യക്തി വിളിച്ച സമയത്ത് ഇപ്പൊ കേട്ട വോയിസിനകത്ത് അദ്ദേഹം തെറിയൊന്നും പറഞ്ഞിട്ടില്ല, കാര്യം പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ചൂടാവാണ്.
ബ്ലോഗർമാരുടെ പരിധി നിശ്ചയിക്കാൻ വേണ്ടി വെച്ച ഒരു പരിപാടിയിൽ ഒരു പൊതുജനത്തിന്റെ റെപ്രസെന്റ് ചെയ്ത ഒരാള് വിളിക്കുമ്പോൾ അയാൾ ഒരു കാര്യം പറയുമ്പോൾ അതുപോലും ദഹിക്കാൻ പറ്റുന്നില്ല, ഡൈജസ്റ്റ് ആവുന്നില്ല. കോമഡി അല്ലേ? മാധ്യമ പ്രവർത്തകരും ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കെതിരെ കർശന നടപടി വേണം എന്ന അഭിപ്രായം. മറ്റുള്ളവർക്കതിനേക്കാൾ കർശനമായ ശിക്ഷയാണ് മാധ്യമ പ്രവർത്തകർ തെറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. കാരണം ധാർമ്മികതയുടെ വലിയ മുഖം കൂടി അണിഞ്ഞാണ് അവർ ഈ ക്യാമറകൾക്ക് മുന്നിൽ. ബ്ലോഗർമാരെ ഒന്നാണെങ്കിൽ അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റൂല സാർ. ഇല്ല, നിജസ്ഥിതി എന്താണെന്ന് നമ്മൾക്ക് അറിയും. നമുക്ക് താങ്കളുടെ ചാനലിന് അറിയാം, താങ്കളുടെ ന്യൂസിന് അറിയോന്നറിയില്ല. എന്റെ അഭിപ്രായത്തിൽ അത് വ്യക്തമായിട്ട് അത് എന്തെന്നാ പരാതി എന്തെന്നാന്നുള്ള അതിന്റെ കയമ്പ് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ കാലമല്ലേ വേണ്ടാതെയും അപരാധങ്ങൾ പറഞ്ഞു വരുന്ന സമയമല്ല. അപ്പൊ അത് എന്താണെന്ന് പരിശോധിക്കണം. പിന്നെ ബ്ലോഗർമാർ ഒന്നടങ്കം ശരിയില്ല അല്ലെ നിലവാരത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ തയ്യാറില്ല. ഒരുപാട് ലോക വിവരങ്ങൾ നമ്മുടെ കണ്ണുമ്പിൽ കാണിക്കുന്നത് ബ്ലോഗർമാരാണ്. നമുക്കറിയാത്ത ഇടങ്ങളിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ ഒക്കെ നമുക്ക് നൽകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ നമുക്ക് വലിയ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാവരും മോശക്കാരാണെന്നൊരു അഭിപ്രായവുമില്ല, പൊതുവേദിക്കുമില്ല. ഈ മല്ലു ട്രാവലറിന് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നത് വരെ അതിൽ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കണ്ടോ, മൂപ്പര് തന്നെ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ഉണ്ടോ, എല്ലാ ബ്ലോഗർമാരും പരിധി കടക്കുന്നു അല്ലെങ്കിൽ എല്ലാ ബ്ലോഗർമാരും പ്രശ്നക്കാരാണ് എന്നുള്ള ഒരു മുൻവിധിയൊന്നും ചാനലിനും എനിക്കും ഇല്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ബ്ലോഗർമാർ പരിധി വിടുന്നോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ വെക്കുന്നത്? സീരിയസ്ലി, എന്തിനാ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വെക്കൂ. രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് പരിധി വിടുന്നു? മത നേതാക്കന്മാർ എന്തുകൊണ്ട് പരിധി വിടുന്നു? പോലീസുകാർ എന്തുകൊണ്ട് പരിധി വിടുന്നു? പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ അടക്കം ലൈംഗിക പരാതി വരുമ്പോൾ പത്രമാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പരിധി വിടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയൊക്കെ ടോപ്പിക് വെക്കൂ. ഇതെന്താ അറിയോ, ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്കോ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടാണ് ഈ കടന്ന് നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. സി ഓബിയസ്ലി ഷിയാസോ മല്ലുവോ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഈ കേസിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി, അത് 100% തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾ ഈ പറഞ്ഞ ചാനലിൽ തന്നെ അവരെ വെച്ചിരുത്തി വലിച്ചു കീറിക്കോ. നോ വറീസ്, ഒരു വിഷയമുള്ള കാര്യമല്ല. ഇല്ലെങ്കിൽ ചാനലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ, എക്സാജുറേറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് വൺ ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾ കൊടുത്തോ, നോ വറീസ്, അതൊക്കെ ഒന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു വ്യക്തിക്ക് നേരെ ചൂണ്ടി വരുന്ന കേസ് അല്ലെങ്കിൽ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുന്ന കേസ് നിങ്ങൾ മൊത്തം ഒരു വ്ളോഗിംഗ് കമ്മ്യൂണിറ്റിയുടെ നേരെ തിരിച്ചു വിടുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം സംഭവിക്കുന്നത്. കാരണം വേറെ എവിടെ ഈ തിരിച്ചുവിടൽ കണ്ടിട്ടില്ല, വേറെ എവിടെ ഈ തിരിച്ചുവിടൽ കാണുന്നില്ല. വളരെ മോശമാണ്, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ പരിധി തീരുമാനിക്കുന്നതും പരിധി എന്താന്നൊക്കെ അതൊക്കെ നിയമപരമായിട്ടുള്ള പരിധികളാണ്, നിയമത്തിൽ നിന്ന് നിയമപരമായിട്ടുള്ള പരിധികളാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ മേഖല റിലേറ്റഡ് ആയിട്ട് നമ്മളെ നിയമത്തിൽ കുറേ പരിധികളും പരിമിതികളും ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് ഏത് മേഖലയിൽ നിന്നും നമുക്ക് പ്രവർത്തിക്കാം. ആ ഒരു പരിധിയോ പരിമിതിയോ നിയമപരമായി തെറ്റിച്ച് അത് ലംഘിച്ച് ഏതെങ്കിലും ഒരാളുടെ പേരിലൊരു കേസ് വന്നാൽ അത് തെളിയിക്കപ്പെട്ടാൽ ദെൻ നോ വറീസ്. അതുവരെ ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ഒരാളെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്തതോ അല്ലെങ്കിൽ അവർക്കെതിരെ വന്ന ആരോപണങ്ങളോ വെച്ചിട്ട് വലിയ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ എന്തിനു ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം.